കാലത്ത് കാറും കോളും മാത്രം നിറഞ്ഞു നിന്നിരുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ പൂർണ്ണമായും ശാന്തമാണ്. ആ ശാന്തതയ്ക്ക് പിന്നിൽ ഇളം കാറ്റുപോലെ തമിഴ്നാട് ഡിണ്ടിഗലിൽ നിന്നുള്ള ഒരു 31-കാരനുണ്ട്. പേര് ആർ ഇളങ്കോ IPS. കണ്ണൂർ സിറ്റിയുടെ ആദ്യ പോലീസ് കമ്മീഷണറാണ് ആർ ഇളങ്കോ. കണ്ണൂരിൽ ചുമതലയേറ്റ് 10 മാസം കഴിഞ്ഞു. കോവിഡിലും ലോക്ഡൌണിലും നാടുറങ്ങിയപ്പോൾ അക്ഷീണരായി പ്രവർത്തിക്കേണ്ടി വന്ന പോലീസുകാരെ പൂർണ്ണമായും ഫിറ്റ്നസിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇളങ്കോയുടെ ഒരു നീക്കം. അതിനായി എന്നും രാവിലെ തന്റെ കീഴിലുള്ള പോലീസുകാർക്കൊപ്പം ഓട്ടവും സൈക്ലിങ്ങും ബാഡ്മിന്റനുമൊക്കെയായി കൂടെയുണ്ട് ഈ കമ്മീഷണർ. ഇപ്പോൾ UAE 2020 ലോകകപ്പിന് തിരിതെളിഞ്ഞ ദിവസം തന്നെ കണ്ണൂർ ജില്ലയിലെ പോലീസുകാർക്കായി ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇദ്ദേഹം. കൂത്തുപറമ്പ് സബ് ഡിവിഷന്റെ ക്യാപ്റ്റനായി കളിക്കളത്തിലിറങ്ങിയ ഇളങ്കോയുടെ ഓരോ നീക്കവും സഹകളിക്കാർക്കും കാഴ്ചക്കാർക്കും കൗതുകമായിരുന്നു. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയും ചെറിയ ചെറിയ പോരായ്മകൾ തിരുത്തിയും എല്ലാവരെയും അനുമോദിച്ചും ഒരു റിയൽ ക്യാപ്റ്റന്റെ റോളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇളങ്കോ എന്ന ഈ കമ്മീഷണർ. വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ഇളങ്കോയുടെ മികച്ച പ്രകടനത്തിലൂടെ കൂത്തുപറമ്പ് സബ് ഡിവിഷൻ ടൂർണമെന്റിൽ ജേതാക്കളുമായി. പഠിക്കുന്ന കാലത്ത് ടേബിൾ ടെന്നീസിൽ ജില്ലാ ചാമ്പ്യനായിരുന്ന ഇളങ്കോ വയനാട് SP ആയിരിക്കുമ്പോൾ സെബക്ത്രോ പഠിക്കുകയും കൂടെയുള്ളവരെ പഠിപ്പിച്ച് പോലീസിൽ ഒരു ടീം ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ണൂരിലും സെബക്ത്രോ ടീമിനെ ഒരുക്കിയിട്ടുണ്ട്. IPS ട്രെയിനിംഗ് ബാച്ചിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ കാറിൽ എപ്പോഴും ഒരു ഫുട്ബോളും ഒരു ജോഡി ബൂട്ടും കാണാം. ഈ അടുത്ത കാലത്ത് കണ്ണൂരിലെത്തിയ DGP അനിൽകാന്തിനൊപ്പം മങ്ങാട്ടുപറമ്പിലെ സർവകലാശാല സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ ദീർഘദൂര ഓട്ടത്തിനും ഇദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ണൂരിലെ പോലീസിനെ ശരിക്കും സ്മാർട്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഇളങ്കോ.